ആർക്ലൈനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിയാണ് നമുക്കപ്പം. രഞ്ജിത്തേട്ട നമസ്കാരം. എനിക്ക് അറിയാം ആ സിനിമയിൽ വേറെ അവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര അംഗീകാരം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഷോട്ടെ തട്ടിയിട്ട് മറക്കട്ടായിരുന്നു. ഇത് ഫേസിലുള്ള ഈ ഫ്രീസറിൽ പെട്ടിട്ടുള്ള അവസ്ഥ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തൊരു കളർ ഉണ്ടാക്കിയത് പെട്ടെന്ന് ബീച്ചേട്ടൻ വന്നു പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടല്ല, പലർക്കും ഇത് ബീച്ചേട്ടനാണെന്ന് തോന്നിയില്ല. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാ ചായം പൂശുക എന്നതിലപ്പുറം ഈ പണിയുടെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്? ശരിക്കും ഈ എല്ലാവരും ഇപ്പം നമ്മളും ആരും കുറ്റം പറയാൻ പറ്റില്ല. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് ചായം പോഷലല്ല, കാര്യം പല സിനിമകൾക്കും മേക്കപ്പ് ചെയ്യേണ്ടി വരാറില്ല. സിനിമകൾക്കല്ല, ശരിക്കും മേക്കപ്പ് ചെയ്യാതെ മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. മേക്കപ്പ് ചെയ്യുന്ന ഫീലിംഗ് ആയിരിക്കും, എന്നാൽ കാണുമ്പോൾ നമ്മൾ ആരും മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ശരിക്കും വർക്ക്. അതല്ലാതെ ഇപ്പൊ ഒരാളെ തിരിച്ചറിയാതെ രീതിയിൽ മേക്കപ്പ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയല്ല, അത് സിമ്പിൾ പണിയാണ്. പക്ഷെ എല്ലാവരും കാണുമ്പോ അയ്യോ കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറയും, പക്ഷെ അത് പണിയല്ല. പണിയല്ല, പക്ഷെ കണ്ടാ മനസ്സിലാവാതെ നമ്മൾ എന്താണത് ചെയ്തേക്കണം എന്നുള്ളത് മനസ്സിലാവാൻ പാടില്ല. നമ്മൾ ചെയ്ത ജോലി മനസ്സിലാവരുത്. മനസ്സിലാവരുത്. അത് പിന്നീടാണ് തിരിച്ചറിയണം, അത് മേക്കപ്പ് ആയിരുന്നല്ലേ എന്ന്. അതാണ് എനിക്ക് പണ്ട് ഇതുപോലെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഏറ്റവും വലിയ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ വർക്കുകള്, അതായത് ഈ ഹൊറർ സിനിമകൾ, ഇതൊക്കെയാണ് വലിയ നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ആ സമയത്തൊക്കെ ഈ മേക്കപ്പ് ആയിട്ട് അസിസ്റ്റന്റായിട്ട് പോണ വർഷങ്ങളൊക്കെ അങ്ങനെയുള്ള സിനിമകൾ കാണാൻ പോകും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ, ഹോളിവുഡ് സിനിമകളൊക്കെ അറിയാം എന്താണ് വർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ ആ വർഷം നമുക്കൊരു സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ആ വർഷം അവാർഡ് കിട്ടി, മേക്കപ്പിന് അവാർഡ്, ഒരു മലയാള സിനിമയ്ക്ക്. അവസാന സിനിമ കണ്ടു, സിനിമ കണ്ട ശേഷം എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്തിനാ അവാർഡ് കൊടുത്തതെന്നായി പോയി. അപ്പൊ എനിക്കത് മനസ്സിലാവാത്തോണ്ട് ഞാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടു, കണ്ടു ഒരിക്കൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തിനാണ് അതിന് അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിയൊരു 100 സിനിമയൊക്കെ ഉള്ള ആ സമയത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാവണ്ടായി എന്തിനാണ് ഈ സിനിമയ്ക്ക് എനിക്ക് അവാർഡ് തന്നെ, ഇതിനേക്കാൾ വലിയ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ആരും ചോദിക്കാൻ പറ്റൂല, ഇത് എവിടെ നിന്ന് ഉത്തരം കിട്ടുമെന്ന്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ആ ജൂറി അതിനകത്തുണ്ടായിരുന്നു ഡയറക്ടർ, ജൂറി മെമ്പർ, അവാർഡ് ജൂറി, ജൂറി അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ ഒരു സമയം വന്നപ്പോ ഞാനിത് ചോദിച്ചു. അപ്പൊ എങ്ങനെ ഈ സിനിമയെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അതറിയില്ല, ശരിക്കും പറഞ്ഞാല് ആ പടത്തിൽ ആർക്കും മേക്കപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മേക്കപ്പ് അവാർഡ് കിട്ടിയത്. അതാ മേക്കപ്പ് അടിച്ച് മനസ്സിലായിട്ടില്ല, ബാക്കി ആർക്കും മനസ്സിലായില്ല, നമുക്കത് മനസ്സിലായില്ല. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്, ഇതെന്താ പണി മേക്കപ്പ് ചെയ്യാത്തതിന് അവാർഡ് കൊടുത്ത എന്തിനാ. ഓക്കെ, ശരിക്കും നമ്മള് പിന്നീട് മനസ്സിലായത് മേക്കപ്പ് കൂടിയാലും അവാർഡ് കിട്ടില്ല, കുറഞ്ഞാലും കിട്ടില്ല, കിട്ടില്ല. ആ ക്യാരക്ടറിന്റെ റിയൽ സെൽഫ് എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു ചേട്ടനൊരു മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വരുത്താറുണ്ട്? ഒരു സ്ക്രിപ്റ്റ് പഠിക്കുക അല്ലെങ്കിൽ ക്യാരക്ടറിനെ പൂർണ്ണമായി പഠിക്കുക, അത്തരം പരിപാടികൾ എന്തൊക്കെയാണ്? ആ നമ്മള് മെയിനായിട്ട് നമ്മളെ സ്ക്രിപ്റ്റ് പറയുന്നതിന് മുമ്പ് ആ ക്യാരക്ടറിനെ കുറിച്ച് തിരക്കഥയോ അല്ലെങ്കിൽ ഡയറക്ടറെ കുറിച്ച് പറയും, ഇതാണ് നമ്മുടെ ക്യാരക്ടർ, ഇന്ന ആളാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളപ്പോ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മളെല്ലാവരും മനസ്സിലൊരു രൂപം വരുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ പറയും, നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെയുള്ള ക്യാരക്ടർ ആയിരിക്കണം. അത് ചെയ്യുന്ന ആരാണ് ആർട്ടിസ്റ്റ് ആരാന്ന് വെച്ചാൽ അവരെ നമ്മൾ മനസ്സിൽ കാണണം. ഇപ്പൊ നെടുമുടി മേണിച്ചുകൊണ്ട് നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്ന പോലെ സിദ്ധിക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല, പറ്റില്ല. അപ്പൊ അവര് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ബാക്കി മേക്കപ്പ് ആയിക്കോട്ടെ, അത് ഓരോ ആരാണ് അത് ചെയ്യുന്നത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫേസിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങും. ഇപ്പഴെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കെച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്യും, അതായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ടോ? നമ്മള് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഷൂട്ടിന് മുമ്പ് തന്നെ അത് ചെയ്തിരിക്കും. ചേട്ടന്റെ ആദ്യകാല സിനിമകളിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വന്ന തിരക്കഥയാണ്, അതിൽ പ്രിയാമണിക്ക് രോഗം വന്നതിന് ശേഷമുള്ള മേക്കപ്പ്, അത് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു, അതിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മള് ഞാൻ അതിന് മുമ്പ് ഈ സിനിമ വർക്ക് ചെയ്തതിന് മുമ്പ് പിന്നെ മാത്രം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഹിമത്ര കഴിഞ്ഞ ആളുകളെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആൾക്കാർ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ടൊന്നല്ല, അല്ലാതെ നമ്മള് നമുക്ക് അറിയുന്ന ആൾക്കാരെ പോയി നേരിട്ടും ഇതുപോലെ നമ്മളൊരു 10 മിനിറ്റ് വർത്തമാനൊക്കെ പറയാൻ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ റെഫറൻസ് എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ മുടിയൊക്കെ മാറ്റിയിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്? അത് ശരി, ശരിക്കും അത് ഒരു 2 മണിക്കൂർ എടുത്തു നമ്മള്. ശരിക്കും നമുക്ക് ഈ മെയിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നമുക്ക് വിഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹെയറിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമോ, കാര്യം ഷോർട്ട് ഹെയർ ആയിരിക്കും,
ഈ ഫീമെയിൽ ആകുമ്പോ പ്രത്യേകിച്ച് പ്രിയമ്മ അത്രയും ലെങ്ത് ഹെയറും ഉണ്ട്. ഇതെല്ലാം നമ്മള് പാക്ക് ചെയ്ത് കവർ ചെയ്തിട്ടാണ് നമ്മള് ഒരു വേൾഡ് കപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മള് ഈ പറയുന്ന തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ഹെയർ വരുന്നത്. ടൈം കൊടുക്കും, ടൈം കൊടുക്കല്ല, അത് നല്ല വർക്കാണ് ശരിക്കും പറഞ്ഞാല്. എന്നും ഈ പറഞ്ഞു ആ ഷോർട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ 2 മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്യല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ സമയത്ത് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഹെയർ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അകത്ത് ചൂട് വന്നിട്ട് വിയർപ്പ് തുടങ്ങും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിയർപ്പ് മൊത്തം ഇങ്ങനെ തിങ്ങി നിൽക്കും. അപ്പൊ ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു ടൈം ഉണ്ട്. നമുക്കൊരു ഒരു 5 hours ഒക്കെ ആകുമ്പോഴേക്കും മടുക്കും. മടുക്കല്ലേ, ഇത് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ആർട്ടിസ്റ്റ് തന്നെ വന്നു. കാര്യം ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു നമ്മൾ ചെയ്തതിൽ ഇവിടെ പാച്ച് വന്നു കഴിഞ്ഞാൽ, ബബിൾസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പ് പോലെ വെള്ളം വരും. ആ ടൈം ആക്കാകുമ്പോഴേക്കും നമ്മൾ ഷൂട്ട് നിർത്തും, അതാണ് മാക്സിമം. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അന്നൊന്നും പറ്റില്ല, ശരിക്കും AC റൂം അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം, നമുക്ക് ഔട്ട്ഡോർ ഒക്കെ പോകുമ്പോൾ പണി. അതുപോലെ തന്നെയാണ് പാലേരി മാണിക്യത്തിലെ മേക്കപ്പ്. മമ്മൂക്കയുടെ പഴയ രൂപം കാണിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. എങ്ങനെയായിരുന്നു അതിന്റെ വർക്ക്? അത് ആ നോവൽ വായിച്ചിരുന്നു. പിന്നെ രഞ്ജിണ്ണായിട്ട് ഒരുപാട് വായിച്ചു. നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമ നമ്മൾ വായിച്ചു പറ്റുള്ളൂ, അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതല്ലേ. ഈ ഹെലനിലെ വർക്ക്, ഇപ്പൊ നാഷണൽ ബോർഡ് കിട്ടിയ വർക്കാണ് ഹെലനിലേത്. അപ്പൊ ഹെലൻ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ തോന്നും അതിൽ എന്താണ് ഇത്ര മാത്രം മേക്കപ്പിന് പ്രാധാന്യം എന്നൊക്കെ. പക്ഷെ പിന്നെ സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് ആ ഫ്രീസറിൽ കുടുങ്ങിയ ശേഷം ഓരോ അരമണിക്കൂറും കൂടുമ്പോഴും രൂപഭാവം മാറുന്നുണ്ട്. അതൊരു വെല്ലുവിളി നിറഞ്ഞ വർക്കായിരുന്നു. ശരിക്കും ഡയറക്ടർ മാത്തക്കുട്ടി ഫസ്റ്റ് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോ എനിക്ക് നേരത്തെ പരിചയമുണ്ടായില്ല. അതിന് മുമ്പ് അവരൊരു ഫോട്ടോഷൂട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഡയറക്ടർ പറഞ്ഞു ഈ ആ ഒരു സീക്വൻസിൽ ഒരു 10 ദിവസത്തെ വർക്ക് ഉണ്ട്, അതിൽ നിർബന്ധമായിട്ട് രഞ്ജിത്തേട്ടൻ ഉണ്ടാവണം, ബാക്കി പിന്നെ കുഴപ്പമില്ല, നിങ്ങളുടെ ടീം ആരെങ്കിലും വന്നാൽ മതി, ഈ ദിവസം നിർബന്ധമായിട്ട് അതൊന്ന് ട്രയൽ നോക്കാന്ന് പറഞ്ഞു. അവിടെ ഫോട്ടോഷൂട്ടിന് ചെന്ന് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഈ ഡയറക്ടർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ സിനിമയുടെ സീരിയസ് മനസ്സിലായത്. പിന്നെ അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ഓരോ സ്റ്റേജ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അതായത് ഒരു 8 മണിക്കൂർ ഉള്ളത് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ മണിക്കൂറിലെ വ്യത്യാസവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റ് ഒക്കെയാണ് നമുക്ക് ബ്ലഡ് അങ്ങനെ കുറച്ചൊക്കെ ഇതൊന്നും ഇല്ല, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മളൊരു മുറിവ് കാണിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 2 ദിവസം പറഞ്ഞാൽ അതിന് പഴക്കം നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് ഫേസിലുള്ള ഈ ഫ്രീസറിൽ പെട്ടിട്ടുള്ള അവസ്ഥ. അപ്പൊ ഞാൻ അതിന് കുറച്ച് റെഫറൻസ് എടുത്തു. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ഒരു ടെൻഷൻ എന്ന് വെച്ചാല് നമ്മൾ എടുത്ത റെഫറൻസിലൊക്കെ മൊത്തം കിട്ടിയേക്കണ എല്ലാം ഈ പുറത്തുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്, അതായത് വൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇനി വൈറ്റില് നമുക്കൊരു ചെറിയൊരു പിങ്ക്, ഒരു ചെറിയൊരു ഷെയ്ഡ് വന്നാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആളുകളാണ്, നമ്മുടെ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളാണ്, ഇന്ത്യൻ ടോണൊക്കെയാണ്. അപ്പൊ ഇതുപോലത്തെ സ്കിന്നൊക്കെയാണ്, ഇതിനകത്ത് നമുക്ക് ശരിക്കും ഇതാണ് റെഡ് കളർ അല്ല, റെഡിന്റെ കൂടെ കുറച്ച് ഡാർക്ക്, അങ്ങനത്തെ ഒരു ബ്ലാക്ക് മിക്സ് ചെയ്ത് തന്നാലേ നമുക്ക് ബ്ലഡ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇല്ലാത്തൊരു കളർ ഉണ്ടാക്കിയത്, അതായത് നമ്മുടെ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഷെയ്ഡ് നമ്മൾ വർക്ക് ചെയ്തെടുത്തു. പിന്നെ അവര് എന്റെ അടുത്ത് ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഒരു ചേട്ടാ ഓരോ മണിക്കൂർ നമുക്ക് വേണം വേണം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഫൈനൽ എങ്ങനെ വേണമെന്ന് ഫിക്സ് ചെയ്യാൻ പറയും, എന്നാൽ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് വരാം. നമ്മൾ ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം ഏറ്റവും അവസാനം പോയി ഇനി എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ലാത്ത അവസാനം, പിന്നെ ഭയങ്കര മേക്കപ്പ് അവസാനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഫൈനൽ സ്റ്റേജ് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം വേണം, എന്നിട്ട് അതിൽ നമ്മള് റിവേഴ്സ് വരെ. ഭയങ്കര വെല്ലുവിളിയായിരുന്നു ആ വർക്ക്. എനിക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ട്രൈ ചെയ്തു. ശരിക്കും നമ്മളെ ഫസ്റ്റ് ലുക്ക് വന്ന പോസ്റ്റർ ഒക്കെ ഇല്ല, അവര് ഫുൾ ഈ ബാൻഡ് ഇതൊക്കെ ചുറ്റിക്കിടക്കുന്നത്, അതൊക്കെ ഷൂട്ടിന് മുമ്പ് നമ്മള് ചെയ്തതാണ്. ഈ ഇപ്പൊ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ആട് ജീവിതമാണ്. അത് ആൾക്കാർ കാണാൻ വേണ്ടി വളരെ കാത്തിരിക്കുകയാണ്, കാരണം അത്രയും രൂപമാറ്റം ഉള്ള ഒരു വർക്കാണ്. അതിന്റെ ഒരു വെല്ലുവിളിയും അതിന്റെ ഒരു ആ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയായിരുന്നു? അല്ല, അത് എല്ലാ സിനിമയും വെല്ലുവിളി തന്നെയാണ്. പക്ഷെ ഇതുപോലെ ഒരു വർക്ക് ഇനി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പറ്റിയെന്ന് വരില്ല. കാരണം ഒന്നാമത് ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ 2008 മുതലേ ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയത് സാർ. ആ സമയത്ത് എനിക്ക് ഭ്രമരത്തിന്റെ ഷൂട്ട് സമയത്താണ് ഇത് സംസാരിക്കുന്നത്. അതിന്റെ മേക്കപ്പ് ഭയങ്കര ഹെവി അല്ലേ, ഹെവി ഇൻ ദ സെൻസ് രൂപം ആകെ മാറ്റിക്കളയുക. ശരിക്കും നമ്മൾ ഭയങ്കര നമുക്കൊരു ഷൂട്ട് തുടങ്ങണ മുമ്പൊക്കെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, എങ്ങനെയാവും. കാര്യം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അദ്ദേഹം മുടിയും തടിയൊക്കെ വളർത്തും, അതുപോലെ ഈ പറയുന്ന ബോഡിയും മേലിയും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങി, പുള്ളി മാക്സിമം ട്രിമായി ഈ പറഞ്ഞ മുടിയും തടിയൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ ആഡൊക്കെ ചെയ്തു, അങ്ങനെ 2 മണിക്കൂർ വർക്ക് ഉണ്ടായിരുന്നു. ഇത് ആ ഷെഡ്യൂൾ ബ്രേക്ക് ആയില്ലേ ലോക്ക്ഡൌൺ വന്നപ്പോ,
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിട്ട് ഈ കണ്ടിന്യൂറ്റിയിലേക്ക് എത്താന്ന് ഉള്ളത് ഭയങ്കര പണിയാണ്. ഗ്യാപ്പും വന്നു പുള്ളി ഈ പറഞ്ഞ പോലെ ഈ ബോഡി ആയിക്കോട്ടെ മൊത്തത്തില് നമ്മൾ ആ കണ്ടിന്യൂറ്റി കിട്ടാം, പക്ഷെ അത് നമ്മൾ എങ്ങനെയൊക്കെയോ കറക്റ്റായി ആക്കിയെടുത്തു. അല്ല ശരിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ടെൻഷനൊക്കെ മാറിയത്. എന്താണെന്ന് വെച്ചാൽ ഓരോ ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴും നമ്മൾ ഈ ഗെറ്റപ്പിന്റെ കാര്യം ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തും പുളിസാറും വൃത്തിരാജ് എല്ലാവരും ഇങ്ങനെ വെറുതെ കളിയാക്കാനായ പോലും പറയും, രഞ്ജിത്തിന്റെ കയ്യിലിട്ട സിനിമ ഇരിക്കണെന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ വേറെ നല്ല അത് നമുക്ക് ഭയങ്കര ടെൻഷൻ. അത് നോവൽ വായിച്ചു, നോവൽ വായിച്ചു, അല്ലാതെ ഈ സ്ക്രിപ്റ്റ് വേറെ. നോവലിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ട്, നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമുണ്ട്. അത് അത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് എന്തെങ്കിലും എടുത്തോ അതോ സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിൽ ചെയ്യാം? അല്ല, അത് നമ്മളൊരു ഇങ്ങനെ രൂപം നമ്മൾ സാറും ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ അതിലേക്ക് എത്തിച്ചതാ. കാര്യം ശരിക്കും റിയൽ നജീവ് ഇങ്ങനെയൊന്നല്ല, നമ്മൾ കണ്ടിട്ടില്ല പുള്ളിയുടെ ആ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തുള്ള അവസ്ഥ. നമ്മള് പുള്ളിയുടെ ഞങ്ങൾ അന്വേഷിച്ചു, ഞാൻ ചോദിച്ചു സാറിന്റെ അടുത്ത്, അങ്ങനത്തെ വല്ല ഫോട്ടോ കിട്ടാനോ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തന്നെ ഒരു രൂപത്തിലേക്ക് എത്തിക്കായിരുന്നു അല്ലേ. ഈ സിനിമകളിൽ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പല്ല് പൊങ്ങിയിരിക്കുക, അതുപോലെ പല്ല് പൊഴിഞ്ഞിരിക്കുക, അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ? അല്ല നമ്മൾ വേറെ ലെയർ ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, രാജുവിന് പല്ല് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതായത് അത് പല്ല് പൊങ്ങിയതല്ല, നമ്മളൊരു രണ്ടു മൂന്ന് വർഷം പല്ലൊക്കെ തേക്കാതിരുന്നുള്ള അവസ്ഥ. അപ്പൊ നമുക്ക് ഡെയിലി അതിൽ കളറൊന്നും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കളറും പിന്നെ അതിന്റെ ഒരു പല്ലിന്റെ ഷേപ്പൊക്കെ മാറ്റി അത് നമ്മൾ അദ്ദേഹത്തിന്റെ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ വേറെ ലെയർ. അപ്പൊ അതിന്റെ ഡെന്റൽ ഡോക്ടർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്കെച്ച് കാണിച്ചു കൊടുക്കും, വേണം മൂന്നാല് ലക്ഷം ട്രയൽ ചെയ്യും. അത് കളർ എങ്ങനെ വേണം നമ്മൾ പറയും, അതുപോലെ ഷേപ്പ് എങ്ങനെ വേണം. ഇപ്പം സ്റ്റേറ്റ് ഓഫ് ഡിറ്റി ഒക്കെ ആർക്കറിയാമാണ്, ആർക്കറിയാമില്ല എന്താ പറയാ മിജുവന്റെ ക്യാരക്ടർ, അത് ആൾക്കാരുടെയൊക്കെ മനസ്സിൽ അത്രത്തോളം പതിനൊരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ആ വയസ്സായ ക്യാരക്ടർ ഒരു ഫാൻസി ഡ്രസ് പോലെ തോന്നാനേ പാടില്ല, പക്ക ഒരു വയസ്സും ക്യാരക്ടർ തന്നെയായിരുന്നു. ആ വർക്കിലേക്ക് എത്തിയത് എങ്ങനെയാ? അത് നമ്മള് ഡയറക്ടർ സാനിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ആദ്യം വേറെ ആർട്ടിസ്റ്റുള്ള പേര് പറഞ്ഞിരുന്നു ഷൂട്ടർക്ക് മുമ്പ്. അപ്പൊ നമുക്ക് എളുപ്പമായിരുന്നു, കാര്യം ആ പറഞ്ഞ ആർട്ടിസ്റ്റിലൊക്കെ ഇതുപോലത്തെ ക്യാരക്ടർ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അതുപോലെ ആവാൻ പാടില്ല, അവര് ഇതിനു മുമ്പ് ഇതുപോലെ ഏജ് വേഷം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എളുപ്പം നമുക്ക് അതുപോലെ അല്ലാതെ വേറെ രൂപത്തിലാക്കാന്നുള്ളത്, എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് കൊടുത്താൽ ഇത് അത് പിന്നെ പിന്നെ ആർട്ടിസ്റ്റൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞത് ഇന്ന ആളാണ് വിചാരണ ചെയ്യാൻ പറഞ്ഞത്. വിചാരണ തുറവ് എനിക്ക് പെട്ടെന്ന് വിചാരണ, കാരണം വിചാരണ നമ്മൾ ഇന്നൊരു രൂപത്തിൽ കണ്ടിട്ടില്ല, ഒന്നുകിൽ താടി അല്ലെങ്കിൽ താടിയില്ല, ഇതല്ലാതെ വിചാരണ നമ്മൾ ഇന്നൊരു സിനിമയിൽ കണ്ടിട്ടില്ല. വിചാരണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത് ഓക്കെ ആവുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വീച്ചേട്ടൻ നമുക്ക് നോക്കാം, കാര്യം വീച്ചേട്ടൻ ഇങ്ങനത്തെ സംഭവം ചെയ്യാത്തോണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഒരു ദിവസം ഫുള്ള് എടുത്തു, അതായത് ഒരു ഡേ മൊത്തം എടുത്തു ഷൂട്ടിന് മുമ്പ്. ഈരാറ്റുപേട്ടയില് വീച്ചേട്ടൻ അന്ന് ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങള് ഈരാറ്റുപേട്ടയില് ഒരു അവർ താമസിച്ചൊരു കോട്ടേജ് ഉണ്ട്, അവിടെ രാവിലെ വന്നു പുള്ളി ഒരു 9 മണി 10 മണിക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും നോക്കാം, അപ്പൊ ശരിക്കും നമ്മുടെ മനസ്സിലൊരു ഐഡിയ പുള്ളി തന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് അവിടെയുള്ള പാലയിലുള്ള അങ്ങനെയുള്ള ഇരട്ടുള്ള ഒന്ന് രണ്ട് ആളുകളുടെ ഫോട്ടോസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബീച്ചാണായിട്ട് മാച്ച് ആവില്ല, അത് ഓൾറെഡി ഏജ് ആയുള്ള ആളുകളാണ്. അതൊന്നും ഇങ്ങനെ പിന്നെ പിന്നെ സ്ഥിരം നമ്മള് ചെയ്യുന്ന വെച്ചാല് ഒന്നും നടന്നെങ്കിൽ പെട്ടെന്ന് കഷണ്ടി ആക്കാന്നൊക്കെയാണ് ഇപ്പൊ സ്ഥിരം പരിപാടികൾ, അതായത് വയസ്സാക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതും വേണ്ട, അത് ഭയങ്കര ഓവറായി സ്ഥിരം നമ്മൾ ചെയ്യണല്ലേ. അങ്ങനെ ആലോചിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ ബീച്ചേട്ടൻ ഒരു പ്ലാനിങ് ഇല്ല, എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു പിടുത്തില്ല. ബീച്ചേട്ടൻ വന്ന് ഇരുന്നിപ്പോഴേക്കാണ് തുടങ്ങി ഒരു സിഗരറ്റ് വലിച്ചോട്ടെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, ശരിക്കും പറഞ്ഞ ഒരു 10-15 സിഗരറ്റ് ഒന്ന് വലിച്ചിട്ടുണ്ട്, കാര്യം അത്രയും ടൈം എടുത്തുള്ള. അപ്പൊ നമ്മൾ ഡയറക്ടർ ഇരുന്ന് നോക്കി, അല്ല നമ്മള് ഇത് ആ മീശയുടെ ഷേപ്പ് തന്നെ വരാൻ തന്നെ നമ്മളൊരു 3-4 മണിക്കൂർ എടുത്തു, കാര്യം ഒറ്റയടിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയൽ തന്നെ പിടിക്കുക. അങ്ങനെ മീശയുടെ ഷേപ്പ് മാറി 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 അവരെ ഹെയർ കുറച്ച് കുറച്ച് ഈ പറഞ്ഞ ഷെയ്ഡ്സ് കാര്യങ്ങൾ ഇറങ്ങി ഇങ്ങനെ ഓരോ മണിക്കൂർ ഉച്ചയായിട്ടും ഒന്നും നമ്മള് ഫൈനലായിട്ടില്ല, വൈകിട്ട് ഒരു 3.5-4 മണി ആയപ്പോഴാണ് ശരിയാവുന്നത്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പുള്ളി ഡ്രസ് ഇട്ടും ലൂസ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ മേക്കപ്പ് ആൻഡ് റൂമിന്റെ അപ്പുറത്ത് തന്നെ വേറെ റൂം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും റിലാക്സ് ആയി ചായ കുടിച്ച് വേറെ സിനിമയുടെ കാര്യമൊക്കെ സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബീച്ചേട്ടൻ വന്നു പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടല്ല പലർക്കും ഇത് ബീച്ചേട്ടൻ ആണെന്ന് തോന്നിയില്ല. നമ്മള് സ്ഥിരമായിട്ട് ബിജുമാനം വരുമ്പോ നമ്മള് ബീച്ചേട്ടൻ വരുന്നില്ല, ഇതങ്ങനല്ല. ഒരാള് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത് നോക്കിയപ്പോഴാണ് അത് എല്ലാവർക്കും അത് കിട്ടി. അപ്പോഴാണ് സാധിച്ചിട്ട് പറഞ്ഞു ഇത് വർക്ക്.
നമ്മളത് ഈ ബീച്ചേട്ട ഫേസിലെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിരുന്നു നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാവണില്ല. കാരണം നമ്മള് സ്ഥിരമായിട്ട് ബീച്ചേട്ട കാണാൻ, പക്ഷെ പുള്ളി ഒരു ഒരു രണ്ട് മിനിറ്റ് പുറത്ത് പോയി ഡ്രസ്സ് മാറി വന്നപ്പോഴാണ് വന്നപ്പോ ശരിക്കും പുള്ളി ഒരു ഒരു വൃദ്ധം വരുന്ന രീതിയിൽ കുറച്ചൊന്ന് ഷോൾഡറൊക്കെ ലൂസ് ആക്കി അതൊക്കെ പുള്ളി നടന്നു നോക്കി. അതുപോലെ തന്നെയാണ് ഫഹദിനെ പ്രായമാക്കുന്നത് മാലിക്കില്, അല്ലെ? അതിൽ എന്തൊക്കെ തോന്നലുകളാണ് മനസ്സിൽ വന്നത് ഫഹദിനെ, പ്രത്യേകിച്ച് ഫഹദിന്റെ മുടി ഒക്കെ? ഫഹദിനെ സംബന്ധിച്ചുള്ള ഫഹദിൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മേക്കപ്പ് പരിപാടികളൊന്നും വലിയ ചെയ്യാറില്ല, ഒരു സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ക്യാരക്ടർ മാലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പവർ ഫീൽ ചെയ്യണം. അപ്പം ശരിക്കും ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റിയൽ ഇതന്നെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഏജ് ആക്കി ഈ ഷെയ്ഡ്സ് റിംഗിള് കാര്യങ്ങൾ ഗ്രേ ഒക്കെ ഇട്ട്. അപ്പൊ ഞാൻ മഹേഷിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, അതായത് വേറെ ഒന്നല്ല, ഞാൻ വിഗ് വയ്ക്കാമെന്ന് നിർബന്ധിക്കണല്ല, പക്ഷെ ഹെയർ കുറച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു പവർ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ നമ്മള് വെറുതെ ആലോചിച്ചു മതി, ആ ഒരു വേഷത്തില് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഈ ഫഹദ് അങ്ങനെ ഒരു പുള്ളിയുടെ ഒറിജിനല് ഹെയർ വെച്ചാൽ നമുക്കൊരു പവർ ഫീൽ ചെയ്യില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് സംസാരിച്ചപ്പോ ആദ്യം അത് പുള്ളി സംഭവിച്ചില്ലേ, ശരിയാവില്ല, നമുക്ക് ട്രയൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഇതുപോലെ ഒരു രണ്ടാമത്തെ ഫോട്ടോഷൂട്ടിന് നമ്മള് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാൻ തുടങ്ങി ഞാൻ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി തന്നെ ബോംബെ ഒരു പാച്ച് ഒക്കെ റെഡി ആക്കി വെച്ച് അത് വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് 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 ആ സിനിമയിൽ വേറെ അവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര അംഗീകാരം കിട്ടിയെന്ന് വെച്ചാല് നമ്മള് ഇതിന്റെ യങ് ലുക്ക് ഉണ്ടായിരുന്നു, പുള്ളി നടന്നു വരുന്നത് എല്ലാം കഴിഞ്ഞ് കിട്ടും കറക്റ്റായിട്ട് വന്ന് മോണിറ്ററിൽ വന്ന് ഈ ടേക്ക് പുള്ളി കണ്ടിട്ട് ഞാൻ ഇപ്പഴത്തെ മാറിയിരുന്നു എന്റെ ഷോട്ട് തട്ടിയിട്ട് വർക്കൗട്ടായിരുന്നു. അപ്പൊ എനിക്ക് നമ്മളെ കഴിഞ്ഞു, കാര്യം നമ്മുടെ വർക്ക് അവിടെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം നന്ദി ചേട്ടാ, ഇത്ര സമയം നമ്മളോട് ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.